നമസ്കാരം ഐ ബിസി ട്വന്റി ട്വന്റി ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം പോയ ഇരുപത് മണിക്കൂറിലെ ഇരുപത് പ്രധാനപ്പെട്ട വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ആദ്യം യൂറോ കോപ്പ ഫുട്ബോൾ വാർത്തകൾ വൻ വീഴ്ചകളും അപ്രതീക്ഷിതമായ കുതിപ്പുകളും ആഹ്ലാദാരവങ്ങളും നിറഞ്ഞ സംഭവ ബഹുലമായ സോക്കർ കാർണിവൽ അതിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് ആദ്യ ക്വാർട്ടറിൽ സ്പെയിൻ സ്വിറ്റ്സർലൻഡിനെ നേരിടും വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുൽപ്പതിനാണ് ആ മത്സരം ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ അഞ്ചേ നാലിന് തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്വിസ്കോഡ് എംബാപ്പയുടെ കിഗ്സിസ് ഗോളി സോമർ അവിശ്വസനീയമായി രക്ഷിച്ചെടുത്തു നിന്നാണ് സ്വിറ്റ്സർലൻഡിന്റെ ആദ്യ യൂറോ ക്വാർട്ടർ പ്രവേശനം ഇനി ഇന്നത്തെ ചോദ്യം അതിനു മുമ്പായി പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാനും വാർത്തകൾ അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ലിങ്ക് ഷെയർ ചെയ്യുക യൂറോ കപ്പിൽ ബെൽജിയം ഇറ്റലി മത്സരത്തിൽ ആര് വിജയിക്കും സ്കോർ എത്ര ആയിരിക്കും കോപ്പയിൽ ബ്രസീൽ ചിലി മത്സരത്തിൽ ജയിക്കുന്നത് ആരായിരിക്കും സ്കോർ എത്ര ചോദ്യം ഒരിക്കൽ കൂടി യൂറോ കപ്പിൽ ബെൽജിയം ഇറ്റലി മത്സരത്തിൽ ആര് വിജയിക്കും സ്കോർ എത്രയായിരിക്കും കോപ്പയിൽ ബ്രസീൽ ചിലി മത്സരത്തിൽ ജയിക്കുന്നത് ആര് സ്കോർ എത്ര ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ധനസഹായം ലഭിക്കാനുള്ള സാധ്യതകൾ തുറന്നു കിട്ടിയെങ്കിലും സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി തുടരുകയാണെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ കോവിഡ് മരണം കുറച്ചു കാട്ടാനുള്ള വ്യഗ്രതയിൽ അനേകായിരം പാവപ്പെട്ടവർക്കാണ് ധനസഹായം നിഷേധിക്കുന്നത് കോവിഡ് മൂലകാരണമായിട്ടുള്ള എല്ലാ മരണങ്ങളും പുനഃപരിശോധിക്കുമെന്ന പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടത് ഐ സി ലോകാരോഗ്യ സംഘടനയുടെയും മാനദണ്ഡപ്രകാരമാണ് കേരളത്തിൽ കോവിഡ് മരണം രേഖപ്പെടുത്തുന്നത് എന്നാൽ ചികിത്സയിൽ ഇരിക്കുന്ന രോഗികളെ ഇടവേളകളിൽ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവായി രേഖപ്പെടുത്തുകയാണ് കേരളം ചെയ്യുന്നത് കോവിഡ് മൂന്നാം തരംഗം മുന്നിൽ കണ്ട് കുട്ടികളുടെയും നവജാത ശിശുക്കളുടെയും തീവ്രപരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കുരുന്നുകരുതൽ വിദഗ്ധ പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു മെഡിക്കൽ കോളേജുകൾ കേന്ദ്രമാക്കി ശിശുരോഗ വിഭാഗത്തിൽ അതാത് ജില്ലകളിലും അനുബന്ധ ജില്ലകളിലുമുള്ള ശിശുരോഗ വിദഗ്ധർക്കും നഴ്സുമാർക്കുമുള്ള ഒരു ഓൺസൈറ്റ് പരിശീലന പരിപാടിയാണ് കുരുന്നുകരുതൽ ഊമക്കത്ത് വധഭീഷണിയുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി കോട്ടയം വെസ്റ്റ് പോലീസാണ് എ ഡി ജി പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മൊഴിയെടുത്തത് ഭീഷണിയെ ഗൗരവപരമായാണ് കാണുന്നതെന്നും നിർഭയമായ പൊതുപ്രവർത്തനം തുടരുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കത്തിന്റെ രൂപത്തിലാണ് ഭീഷണി എത്തിയത് പത്ത് ദിവസത്തിനകം ഇന്ത്യ വിട്ടില്ലെങ്കിൽ ഭാര്യയെയും മക്കളെയും ഉൾപ്പെടെ വക വരുത്തുമെന്നായിരുന്നു ഭീഷണി കോവിഡ് മരണങ്ങളുടെ പട്ടികയിലെ അപാധ അപാകതകൾ പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മരണം നിശ്ചയിക്കുന്ന ഡോക്ടർമാർ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സുതാര്യമാണ് ജനങ്ങൾക്ക് പരമാവധി സഹായം കിട്ടാൻ സഹായകമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വിശദീകരിച്ചു അതേസമയം സർക്കാരിന് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ലെന്നും വീണാ ജോർജ് കൂട്ടിച്ചേർത്തു ഒറ്റപ്പെട്ട കേസുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും വീണാ ജോർജ് പ്രതികരിച്ചു ഇടുക്കിയിൽ ഗൃഹനാഥനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി പാമ്പാടുംപാറയിലാണ് സംഭവം നെല്ലിപ്പാറ സ്വദേശി സന്തോഷാണ് മരിച്ചത് കടക്കണിയെ തുടർന്നാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തതെന്ന് സന്തോഷിന്റെ ഭാര്യ ഗീത പറഞ്ഞു സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഗീത പറഞ്ഞു ലോക്ക്ഡൌൺ പ്രതിസന്ധിയെ തുടർന്നാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നും ഗീത വ്യക്തമാക്കി ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ പേര് കുറിപ്പിൽ എടുത്തു പറയുന്നുമുണ്ട് എറണാകുളത്ത് ഒരാളെ കൂടി കാപ്പ ചുമത്തി ജയിലിൽ നിരവധി കേസുകളിൽ പ്രതിയായ അയ്യമ്പുഴ മുരിങ്ങേടത്തുപാറ കൂട്ടാല വീട്ടിൽ കൂട്ടാല എന്ന് വിളിക്കുന്ന നിഗിലിനെയാണ് കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് അയ്യമ്പുഴ കാലടി അങ്കമാലി പി ചി പോലീസ് സ്റ്റേഷനുകളായി കവർച്ച നരഹത്യാ ശ്രമം ന്യായവിരോധമായി സംഘം ചേരൽ അതിക്രമിച്ചു കടക്കൽ ഭീഷണിപ്പെടുത്തൽ ആയുധ നിയമപ്രകാരമുള്ള കേസ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയൽ തുടങ്ങിയ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വർഷക്കാലത്തേക്ക് ഇയാളെ കാപ്പ നിയമപ്രകാരം നാടുകടത്തിയിരുന്നു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യാൻ വികേന്ദ്രീകൃത ഓൺലൈൻ സംവിധാനം സംസ്ഥാനത്തുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ഒരാൾ മരിച്ചാൽ ചികിത്സിക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ ആശുപത്രി സൂപ്രണ്ടോ മരണം സംബന്ധിച്ച റിപ്പോർട്ട് ഓൺലൈനായി അപ്ലോഡ് ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു രോഗി മരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ നിന്ന് ഓൺലൈൻ അപ്ഡേഷൻ നടത്തണം ഈ വിവരങ്ങൾ ക്രോഡീകരിച്ച് ജില്ലാതലത്തിൽ പ്രസിദ്ധീകരിക്കണം സി കെ ജാനുവിനെ ബി ജെ പി കോഴ നൽകിയെന്ന ആരോപണത്തിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കോടിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘമാണ് പ്രസീതയുടെ മൊഴിയെടുക്കുന്നത് കണ്ണൂർ പോലീസ് സെന്ററിൽ വെച്ചാണ് മൊഴിയെടുപ്പ് പ്രസീദയിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു സി കെ ജാനുവിനെ എൻ ഡി എയിലേക്ക് എത്തിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴ നൽകിയതായാണ് പ്രസീദ അഴീക്കോടൻ്റെ ആരോപണം കൊടകര കള്ളപ്പണ കവർച്ച കേസിൽ രണ്ടുപേർ കൂടി പിടിയിൽ പതിനഞ്ചാം പ്രതി ഷിഗിൽ ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച റഷീദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുപ്പതിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപത്തിരണ്ടായി പത്തരയോടെ ഇവരെ തൃശൂരിലെത്തിക്കും ഉത്തരാഞ്ചൽ ഉൾപ്പെടെ പലയിടങ്ങളിലായാണ് ഷിഗിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത് പോലീസ് പലതവണ ശ്രമിച്ചിട്ടും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തിരുവനന്തപുരത്ത് എ ജിസ് ഓഫീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ നാലുപേർ അറസ്റ്റിൽ വഞ്ചിയൂർ സ്വദേശി രാകേഷ് പേട്ട സ്വദേശി പ്രവീൺ മെഡിക്കൽ കോളേജ് സ്വദേശി ഷിബു നെടുമങ്ങാട് സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രാകേഷും പ്രവീണുമാണ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരെ ശല്യം ചെയ്യുകയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തത് ആലുവയിൽ ഗർഭിണിക്കും പിതാവിനും നേരെയുണ്ടായ അതിക്രമത്തിൽ ഇടപെട്ട് വനിതാ കമ്മീഷൻ വിഷയത്തിൽ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലങ്ങാട് പോലീസിന് നിർദ്ദേശം നൽകി വിവാഹത്തെ കച്ചവടമായി കാണുന്നത് ഗുരുതരമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഷിജി ശിവജി പറഞ്ഞു ഇന്നലെയാണ് ആലുവ ആലങ്ങാട് ഗർഭിണിക്കും പിതാവിനും മർദ്ദനമേറ്റത് ആലുവ തുരുത്ത് സ്വദേശി സലീം മകൾ നൌലത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഭർത്താവ് ജവഹറാണ് ഇവരെ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കേരളത്തിൽ മുതൽ മുടക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കിറ്റക്സിൻ്റെ പിന്തുണയുമായി ബി ജെ പി സാബു ജേക്കബിന് താൽപ്പര്യമെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വ്യവസായം ആരംഭിക്കാൻ സഹായിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കി കോൺഗ്രസ് സി പി ഐ എം വേട്ടയാടലിനെതിരെ കിറ്റക്സ് രാഷ്ട്രീയ പിന്തുണ നൽകുമെന്നും എ എൻ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായില്ലെന്ന സി പി എം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനത്തിനെതിരെ ജി സുധാകരൻ വിമർശനം പാർട്ടി പരിശോധിക്കും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നന്നായി കൊടുത്ത മാധ്യമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു ആരോ ആരോപണങ്ങൾ പാർട്ടി പരിശോധിച്ചോളും അവയെക്കുറിച്ച് വീണ്ടും ചോദിച്ച് വേദനിപ്പിക്കരുത് പത്രവാർത്ത കണ്ട് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ പാർട്ടി സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ജി സുധാകരനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കേരള സർക്കാർ നിരന്തരം അന്വേഷണം നടത്തുകയാണെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരത്തെ കോടതി തടഞ്ഞതാണെന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു ഇ ഡിക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് വാദം കേസ് വിധി പറയാൻ മാറ്റി സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇ കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കഴിയില്ലെന്ന വാദമാണ് സോളിസിറ്റർ ജനറൽ ഉയർത്തിയത് ഐ ബിസിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് എന്നിവ സന്ദർശിക്കുക നന്ദി